സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എംപ്ലോയബിലിറ്റി സ്കിൽസിൻ്റെ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സെക്കൻഡ് ഇയർ ഐ ടി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എംപ്ലോയബിലിറ്റി സ്കിൽസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തിരുന്നു. അത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനി അടുത്ത മോഡൽ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺട്രോൾ പ്ലസ് എം ഇൻ പവർ പോയിൻ്റ് ക്യാൻ ഓപ്ഷൻ എ മേക്ക് ദി സെലക്ടഡ് ടെക്സ്റ്റ് ബോൾഡ് ആഡ് എ ന്യൂ സ്ലൈഡ് സ്റ്റാർട്ട് സ്ലൈഡ് ഷോ ക്രിയേറ്റ് എ ന്യൂ പ്രസൻറ്റേഷൻ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്, ഈ വേർഡിലും എക്സലിലും എല്ലാം പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഷോർട്ട് കട്ട് കീ പലതും പഠിച്ചിട്ടുണ്ട്. കൺട്രോൾ പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ സേവ് ആണെന്നും കൺട്രോൾ പ്ലസ് സി എന്ന് പറഞ്ഞാൽ കോപ്പി ആണെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദിക്കുന്നത് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള പവർ പോയിൻ്റാണ്. സെക്കൻഡ് ഇയറിൽ പവർ പോയിൻറ്റ് മാത്രം പഠിച്ചാൽ മതി. അതുകൊണ്ട് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, കൺട്രോൾ പ്ലസ് എം എന്ന് പറഞ്ഞാൽ പവർ പോയിൻറ്റിൽ എന്തിനെ സൂചിപ്പിക്കുന്നു, എന്തിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മേക്ക് ദി സെലക്ടഡ് ടെക്സ്റ്റ് ബോൾഡ്, ഒരു ടെക്സ്റ്റിനെ ബോൾഡാക്കാൻ വേണ്ടിയിട്ടാണോ. സെലക്ട് ചെയ്ത ടെക്സ്റ്റിനെ ബോൾഡാക്കാൻ, ബോൾഡാക്കുക എന്ന് പറഞ്ഞാൽ കൺട്രോൾ പ്ലസ് ബി ആണ്, നമുക്കറിയാം ബി ക്യാപിറ്റൽ ലെറ്റർ ബി, അതാണ് ബോൾഡാക്കുക എന്ന് പറയുന്നത്. ഇനിയും ആഡ് എ ന്യൂ സ്ലൈഡ് അതാണോ, കൺട്രോൾ പ്ലസ് എം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാനാണോ, അതോ സ്റ്റാർട്ട് സ്ലൈഡ് ഷോ, സ്ലൈഡ് ഷോ ആഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ ക്രിയേറ്റ് എ ന്യൂ പ്രസൻറ്റേഷൻ ആണോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടെക്സ്റ്റ് ബോൾഡാക്കുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസ് ബി ആണ്. ഇനി ആഡ് എ ന്യൂ സ്ലൈഡ് ആണോ, സ്റ്റാർട്ട് സ്ലൈഡ് ഷോ ആണോ, ക്രിയേറ്റ് എ ന്യൂ പ്രസൻറ്റേഷൻ, ക്രിയേറ്റ് എ ന്യൂ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് പുതിയ പ്രസൻറ്റേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കൺട്രോൾ പ്ലസ് എൻ ആണ് ന്യൂ പ്രസൻറ്റേഷൻ, ഒരു പുതിയ പ്രസൻറ്റേഷൻ തുടങ്ങാൻ കൺട്രോൾ പ്ലസ് എൻ ആണ്. സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് F5 ആണ്, സ്റ്റാർട്ട് സ്ലൈഡ് ഷോ. നമ്മൾ പ്രസൻറ്റേഷനിലാണ് റെഡിയാക്കിയിട്ട് സ്ലൈഡ് ഷോ തുടങ്ങാൻ പോകുന്നെങ്കിൽ നമ്മൾ F5 ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പിന്നെ അപ്പം നമുക്ക് മനസ്സിലായി ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ആണ് കൺട്രോൾ പ്ലസ് എം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രസൻറ്റേഷൻ ഒരു സ്ലൈഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്ലൈഡ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഒരു സ്ലൈഡ് ഉണ്ടാക്കി അടുത്ത സ്ലൈഡിൽ ഒരു പുതിയ സ്ലൈഡ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് എം മതി. കൺട്രോൾ പ്ലസ് എം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ സ്ലൈഡ് വരും. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട്, മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ന്യൂ സ്ലൈഡ് പറഞ്ഞു കഴിഞ്ഞാലും കിട്ടും. പക്ഷേ ഇത് ഷോർട്ട് കട്ട് കീ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ പറയാം. കൺട്രോൾ പ്ലസ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്ലൈഡിന് വേണ്ടിയിട്ടാണ്, കൺട്രോൾ പ്ലസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ പ്രസൻറ്റേഷന് വേണ്ടിയിട്ടാണ്, കൺട്രോൾ പ്ലസ് ബി ആണ് ടെക്സ്റ്റിനെ ബോൾഡാക്കുന്നത്, സ്ലൈഡ് ഷോ ആരംഭിക്കുന്നതിന് വേണ്ടി കൺട്രോൾ പ്ലസ് സോറി സ്ലൈഡ് ഷോ ആരംഭിക്കുന്നതിന് വേണ്ടി F5 ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ പ്ലസ് എമ്മിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആഡ് എ ന്യൂ സ്ലൈഡ് ആണ്, ആഡ് എ ന്യൂ സ്ലൈഡ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആഡ് എ ന്യൂ സ്ലൈഡ്, പുതിയ സ്ലൈഡ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൺട്രോൾ പ്ലസ് എം. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വി അറ്റംപ്റ്റ് ടു കൺവേർട്ട് എ വേർഡ് ഫയൽ ഇൻ ടു PDF വി കോൾ ഇറ്റ്. നമ്മളിപ്പോൾ ഒരു വേർഡ് ഫയലിനെ PDF ആക്കുകയാണ്. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? എ ഫയൽ കംപ്രഷൻ, ബി ഡേറ്റ കൺവെർഷൻ, ഡി ഡേറ്റ ട്രാൻസ്ഫർ, ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിലേതാണ് ശരി? ഒരു ഫയലിനെ, വേർഡ് ഫയലിനെ PDFലേക്ക് മാറ്റുമ്പോൾ നമ്മളതിനെ എന്ത് വിളിക്കും? ഫയൽ കംപ്രഷൻ എന്ന് വിളിക്കുമോ, അല്ലെങ്കിൽ ഡേറ്റ കൺവെർഷൻ എന്ന് വിളിക്കുമോ, അല്ലെങ്കിൽ ഡേറ്റ ട്രാൻസ്ഫർ എന്ന് വിളിക്കുമോ? അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് ഫയൽ കംപ്രഷൻ എന്ന് പറയാം. എന്താ ഫയൽ കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫയൽ കംപ്രഷൻ, അതായത് റെഡ്യൂസിങ് ദി ഫയൽ സൈസ്, ഫയലിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഫയൽ കംപ്രഷൻ എന്ന് പറയുന്നത്. ഒരു ഫയലിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുക, അതിൻ്റെ വലിപ്പം കുറയ്ക്കുക, ബട്ട് വിതൗട്ട് ചേഞ്ചിങ് ദി ആക്ച്വൽ ഡയമെൻഷൻ. അതിൻ്റെ ഡയമെൻഷനിൽ യാതൊരു മാറ്റവും വരുന്നില്ല, പക്ഷേ ഫയല് ചെറുതാവും.
അപ്പോൾ ആക്ച്വൽ ഡയമെൻഷനിൽ യാതൊരു മാറ്റവും ഇല്ലാതെ ഫയലിനെ റെഡ്യൂസ് ഫയൽ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫയൽ കംപ്രഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റെഡ്യൂസസ് ദ ഫയൽ സൈസ്, ഫയൽ സൈസ് കുറയ്ക്കും, പക്ഷേ അതിൻ്റെ ആക്ച്വൽ ഡയമെൻഷനിലൊന്നും യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫയൽ കംപ്രഷൻ എന്ന് പറയുന്നത്. ഫയൽ കംപ്രഷനും ഫയൽ കൺവേർഷനും രണ്ടും രണ്ടാണ്. അപ്പോൾ നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത് കൺവേർട്ട് വേർഡ് ഫയൽ ടു PDF, അത് ഡേറ്റ കൺവെർഷനിൽ വരുന്നതാണ്. ഡേറ്റ കൺവെർഷനാണ്, അല്ല ഡേറ്റ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഫയൽ കംപ്രഷനോ അല്ല. ഒരു വേർഡ് ഫയലിനെയോ അല്ലെങ്കിൽ ഒരു എക്സൽ ഫയലിനെയോ PDF ആക്കുക, ഏതായാലും ശരി, ഒരു ഫയലിനെ നമ്മൾ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, വേർഡ് ഫയലിനെയോ അല്ലെങ്കിൽ എക്സൽ ഫയലിനെയോ ഒക്കെ PDFലേക്കോ മറ്റേതെങ്കിലും രീതിയിലേക്കോ മാറ്റിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡേറ്റ കൺവെർഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ ആൻസർ ബി ആണ്, ഡേറ്റ കൺവെർഷൻ. അപ്പോൾ അത് മനസ്സിലാക്കിക്കോണം. ഫയൽ കൺവെർഷനും ഫയൽ കംപ്രഷനും തമ്മിലാണ്. ഡേറ്റ കൺവെർഷൻ എന്നും പറയും, ഡേറ്റ കൺവെർഷൻ തന്നെയാണ് ഫയൽ കൺവെർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫയൽ നിന്ന് മറ്റൊരു ഫയലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിനെ ഡേറ്റ കൺവെർഷൻ അല്ലെങ്കിൽ ഫയൽ കൺവെർഷൻ എന്ന് പറയും. ഫയൽ കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസിങ് ദ ഫയൽ സൈസ്. ഫയൽസ് ഇവിടെ ഫയൽ സൈസ് റെഡ്യൂസ് ചെയ്യുന്നൊന്നുമില്ല, അതേ ഇതിൽ തന്നെ പോകുന്നു. അപ്പോൾ ഇതാണ് ഫയൽ കൺവെർഷൻ. അടുത്ത SVG ഫയൽ മീൻസ്, നമ്മൾ SVG എന്നുള്ളൊരു പ്രൂഫ്, നമ്മളിപ്പം JPG, JPEG എന്നൊക്കെ പറഞ്ഞ് അല്ലേ, ജോയിൻ ഫോട്ടോഗ്രാഫിക് ഗ്രൂപ്പ്, അതാണ് JPG. JPG ഫയൽ, PDF ഫയൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളുണ്ട് BMP, ബിറ്റ് മാപ്പ് ഫയൽ എന്ന് പറയുന്ന പോലെ, ഈ SVG എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയിലബിൾ വെൻ ഗ്രാഫിക്സ് ഫയൽ ആണോ, സീനിയർ വെക്ടർ ഗ്രാഫിക്സ് ആണോ, സ്കെയിലബിൾ വെൻ ഗ്ലിറ്റ്സ് ആണോ, സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് ആണോ? അപ്പോൾ ഇത് നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ്, സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് ആണ് SVG ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഫുൾ ഫോം അതാണ്, സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ്. അപ്പോൾ ആൻസർ D ആണ്, SVG ഫയൽ. അതാണ് SVG ഫയലിൻ്റെ നെക്സ്റ്റ് നാലാമത്തെ. PDF ഫോർമാറ്റ് ഈസ് യൂസ്ഡ് വെൻ വി നീഡ് ടു, നമ്മൾ PDF ഫോർമാറ്റ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഫയലിലേക്ക് PDFലേക്ക് ആക്കുമല്ലോ, അത് എപ്പോഴാണ് നമുക്കത് ആവശ്യമായി വരുന്നത്? യൂസ്ഡ് വെൻ വി നീഡ് ടു സേവ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ഓൾ സൈസസ്, എല്ലാ സൈസിലും ഡോക്യുമെൻറ്റ് സേവ് ചെയ്യേണ്ടി വരുമ്പോഴാണോ, അല്ല ഷെയർ ഡോക്യുമെൻറ്റ്സ് ഓഫ് ഓൾ സൈസസ്, എല്ലാ സൈസിലും ഡോക്യുമെൻറ്റ്സ് ഷെയർ ചെയ്യുമ്പോഴാണോ? പ്രൊട്ടക്ട് ദി ഷെയർഡ് ഫയൽ വിത്ത് എ സെക്യൂർ പാസ്വേഡ്, ഷെയർ ചെയ്യുന്ന ഫയൽ ഒരു സെക്യൂർ പാസ്വേഡോടുകൂടി നമുക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ, അല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ, അതോ ഇവയെല്ലാം ചേരുന്ന എല്ലാം കൂടെ ചേരുന്നതാണോ? അപ്പോൾ ഒരു PDF ഫോർമാറ്റ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ്, നമുക്ക് എപ്പോഴാണ് ഇത് ആവശ്യമായി വരുന്നത്? അപ്പോൾ നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള സേവ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ഓൾ സൈസസ്, ഷെയർ ഡോക്യുമെൻറ്റ്സ് ഓഫ് ഓൾ സൈസസ്, പ്രൊട്ടക്ട് ദ ഷെയർഡ് ഫയൽ വിത്ത് എ സെക്യൂർ പാസ്വേഡ്, ഒരു സെക്യൂർ പാസ്വേഡോടുകൂടി ഷെയർ ചെയ്യുന്ന ഫയലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, എല്ലാ തരത്തിലുള്ള ഡോക്യുമെൻറ്റും നമുക്ക് സേവ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പം ഈ PDF ഫോർമാറ്റ് ഈസ് യൂസ്ഡ് വെൻ വി നീഡ് ടു ഓൾ ഓഫ് ദി, ഈ പറയുന്ന മുകളിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ PDF ഫോർമാറ്റ് ഉപയോഗിക്കും. അതായത് സേവ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ഓൾ സൈസസ്, ഷെയർ ഡോക്യുമെൻറ്റ്സ് ഓഫ് ഓൾ സൈസസ്, പ്രൊട്ടക്ട് ദ ഷെയർഡ് ഫയൽ വിത്ത് എ സെക്യൂർ പാസ്വേഡ്. അപ്പോൾ അവിടെ ആൻസർ D ആണ്. അടുത്ത അഞ്ചാമത് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ ദാറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ ടു അതർ കമ്പ്യൂട്ടേഴ്സ് ഈസ് കാൾഡ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറുകളിലെ മറ്റ് കമ്പ്യൂട്ടറുകളിലേക്ക് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഡേറ്റ കൊടുക്കുന്ന കമ്പ്യൂട്ടറിന് എന്ത് പറയും? നമുക്കറിയാതെ സെർവറാണോ റിസീവറാണോ അക്സെപ്റ്ററാണോ നൺ ഓഫ് ദീസ്. കമ്പ്യൂട്ടർ ദാറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ ടു അതർ കമ്പ്യൂട്ടേഴ്സ്, ഒരു കമ്പ്യൂട്ടറിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റ് കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന ടെക്നിക്കൽ ടേം സെർവറാണ്. സെർവർ ഈസ് എ കമ്പ്യൂട്ടർ ദാറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ ടു അതർ കമ്പ്യൂട്ടേഴ്സ്, നമുക്കറിയാം സെർവർ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വയർലെസ് ടെക്നോളജി ദാറ്റ് അലൗസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡിവൈസസ് ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ എ വയർലെസ് സിഗ്നൽ. എ വയർലെസ് ടെക്നോളജി ദാറ്റ് വയർലെസ് ടെക്നോളജിയാണ് ദാറ്റ് അലൗസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡിവൈസസ് ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ എ വയർലെസ് സിഗ്നൽ. വയർലെസ് സിഗ്നൽ കൂടി നമുക്ക് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വയർലെസ് ടെക്നോളജി. എ വയർലെസ് ടെക്നോളജി ദാറ്റ് അലൗസ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടറിനെ അലൗ ചെയ്യുന്നു, കമ്പ്യൂട്ടറിനെ അതുപോലുള്ള മറ്റ് ഡിവൈസുകളെ അലൗ ചെയ്യുന്നു ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ എ വയർലെസ് സിഗ്നൽ, ഒരു വയർലെസ് സിഗ്നലിലൂടെ.
അതേതാണ് വയർലെസ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈഫൈ ആണ്. വൈഫൈ വെബ്കാസ്റ്റിംഗ് അല്ല, ബ്ലൂടൂത്ത് അല്ല. ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡിസ്റ്റൻസിലുള്ളതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ്. അത് നമുക്ക് പറയാം വൈഫൈയും ബ്ലൂടൂത്തും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയർലെസ് ടെക്നോളജി ദാറ്റ് അലൗസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡിവൈസസ് ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ എ വയർലെസ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈഫൈ ആണ്. വൈഫൈ എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം അറിയാമല്ലോ, വയർലെസ് ഫിഡിലിറ്റി, അതാണ് വൈഫൈ എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർലെസ് ടെക്നോളജി സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ചിങ് ഡേറ്റ ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് മൊബൈൽ ഡിവൈസസ് ഓവർ ഷോർട്ട് ഡിസ്റ്റൻസസ്. ഷോർട്ട് ഡിസ്റ്റൻസിൽ ഉള്ള കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നത്. വെബ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വെബ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇസ് എ മീഡിയ പ്രസൻറ്റേഷൻ ഷെയർഡ് ഓവർ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ മീഡിയ പ്രസൻറ്റേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ നമ്മൾ വെബ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് ലൈവ് സ്ട്രീമിംഗ് മീഡിയ ടെക്നോളജി. ലൈവ് സ്ട്രീമിംഗ് മീഡിയ ടെക്നോളജി വെബ്കാസ്റ്റിംഗ്, വെബ്കാസ്റ്റിംഗിൽ അതാണ്. അതായത് വെബ്കാസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് വീഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ലൈവ് ഓവർ ദി ഇൻ്റർനെറ്റ്. ലൈവായിട്ട് വീഡിയോ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വെബ്കാസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഇവിടെ വെബ്കാസ്റ്റിംഗ് അല്ല, ഇവിടെ വയർലെസ് ടെക്നോളജി ദാറ്റ് അലൗസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡിവൈസസ് ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ എ വയർലെസ് സിഗ്നൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വൈഫൈ. എ ആണ് കറക്റ്റ് ആൻസർ, വൈഫൈ. ബ്ലൂടൂത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കണം, ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡിസ്റ്റൻസിലുള്ളതാണ് ബ്ലൂടൂത്ത്. ആൻഡ് ഓൺലൈൻ റെസ്യൂം ഈസ് എ ഡിജിറ്റൽ വെർഷൻ ഓഫ്. ഓൺലൈൻ റെസ്യൂം എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈൻ റെസ്യൂം പ്രിപ്പയർ ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓൺലൈൻ അത് ഡിജിറ്റൽ വെർഷൻ. എന്തിൻ്റെ ഡിജിറ്റൽ വെർഷനാണ്? യുവർ ഹിസ്റ്ററി, കോൺടാക്ട് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ റിലവൻറ്റ് സ്കിൽസ്, എഡ്യൂക്കേഷൻ ആൻഡ് റിലവൻറ്റ് സ്കിൽസ്, ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ ഒരു ഓൺലൈൻ റെസ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലൈൻ റെസ്യൂമിൽ എന്തെല്ലാമാണ് നമ്മൾ കാണിക്കുന്നത്? ഈ പറയുന്നത് യുവർ നിങ്ങളുടെ ഹിസ്റ്ററി മാത്രമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ ആണോ, എഡ്യൂക്കേഷൻ ആൻഡ് റിലവൻറ്റ് സ്കിൽസ് ആണോ, അതോ ഇവയെല്ലാം ഉണ്ടോ? അപ്പോൾ ഒരു റെസ്യൂം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകണം. നമ്മുടെ ഹിസ്റ്ററി ഉണ്ടാകണം, നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷൻ, അതായത് നമ്മുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി കാര്യങ്ങളിലുണ്ടാകണം. നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ അതിൻ്റെ അതുപോലെ നമുക്കുള്ള സ്കിൽ എന്തെല്ലാമാണ്, ഈ കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ ഒരു ഓൺലൈൻ റെസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കൂടെ ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. ഈ ഒരു ഹിസ്റ്ററിയുണ്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, മനസ്സിലായി? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം, അതായത് യുവർ ഹിസ്റ്ററി, യുവർ കോൺടാക്ട് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് റിലവൻറ്റ് സ്കിൽസ്. അപ്പം ഓൾ ഓഫ് ദി അബോവ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൺലൈൻ റെസ്യൂം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഡിജിറ്റൽ വെർഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഹിസ്റ്ററി ഡീറ്റെയിൽസ് ഉണ്ടാകും, നിങ്ങളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ ഉണ്ടാകും, നിങ്ങളുടെ ഹിസ്റ്ററി ഉണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം ഉള്ള ചേരുന്നതാണ് ഒരു ഓൺലൈൻ ഡിജിറ്റൽ വെർഷൻ ഓഫ് റെസ്യൂം. അടുത്തത് സിരി ആൻഡ് അലക്സ ആർ കാൾഡ്. ആ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സിരി ആൻഡ് അലക്സ ആർ കാൾഡ് മെഷീൻസ് ആണോ, സ്മാർട്ട് അസിസ്റ്റൻസ് ആണോ, പ്രെഡിക്റ്റേഴ്സ് ആണോ, എന്താണോ? അപ്പോൾ സിരി ആൻഡ് അലക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സ്മാർട്ട് അസിസ്റ്റൻസ്. മെഷീൻസ് അല്ല, സ്മാർട്ട് അസിസ്റ്റൻസ് ആണ്. സ്മാർട്ട് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിജിറ്റൽ അസിസ്റ്റൻസ്. അതായത് ഇപ്പം പിന്നെ ആമസോണിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിളിൻ്റെയൊക്കെ, സിരി എന്ന് പറയുന്ന ആപ്പിളിൻ്റെയും അലക്സ എന്ന് പറയുന്നത് ആമസോൺ, ഇവരുടെയൊക്കെ ഡിജിറ്റൽ സ്മാർട്ട് അസിസ്റ്റൻസ് ആണ് ഈ സിരി ആൻഡ് അലക്സ എന്ന് പറയുന്നത്. സിരി ആൻഡ് അലക്സ ആർ കാൾഡ് സ്മാർട്ട് അസിസ്റ്റൻസ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ, സ്മാർട്ട് അസിസ്റ്റൻസ് ബി ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരുന്നു, ഇതൊരു ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പഠിക്കുന്നു വേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസ് ആർ. പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസ് എന്താണ്? ഡി വി ഡി ആൻഡ് സി ഡി ആണോ, റാം ആൻഡ് റോം ആണോ, യു എസ് ബി ആൻഡ് റീസൈക്കിൾ ബിൻ ആണോ, അതോ നൺ ഓഫ് ഇവ ഒന്നും അല്ലേ. പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലൊരു ഉള്ള പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഡി വി ഡി ആൻഡ് സി ഡി. അത് പ്രൈമറി അല്ല, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസാണ് ഡി വി ഡിയും സി ഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഡിജിറ്റൽ വേഴ്സാറ്റൈൽ ഡിസ്ക്, അതാണ് ഡി വി ഡി എന്ന് പറയുക. സി ഡി എന്ന് പറയുന്നത് നമുക്കറിയാം കോമ്പാക്ട് ഡിസ്ക്. യു എസ് ബി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സീരിയൽ ബസ്, അത് നമ്മുടെ പെൻ ഡ്രൈവ്. റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിലീറ്റഡ് ഫയൽസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് റീസൈക്കിൾ ബിൻ. അപ്പോൾ നമുക്കറിയാം ഇത് റാം ആൻഡ് റോം, റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഓൺലി മെമ്മറി, ദീസ് ആർ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ റാം ആൻഡ് റോം ആണ്. മറ്റേത് ഡി വി ഡി സി ഡി എന്നൊക്കെ പറഞ്ഞാൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസാണ്.
അപ്പോൾ ഹിയർ കറക്റ്റ് ആൻസർ ഈസ് ബി. നെക്സ്റ്റ് പത്താമത് ക്വസ്റ്റ്യൻ, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നമുക്ക് എന്തിനുപയോഗിക്കാൻ കഴിയും? ഓർഗനൈസ് ആൻഡ് സ്ട്രക്ചർ പ്രസൻറ്റേഷൻസ്, ആനിമേറ്റ് സ്ലൈഡ്സ് ടു ആഡ് വിഷ്വൽ ഇമ്പാക്ട് ഓഫ് ദി പ്രസൻറ്റേഷൻ, പ്രൊവൈഡ് ഇല്ലസ്ട്രേറ്റീവ് ബാക്ക് ഡ്രോപ്പ് ഫോർ ദി കണ്ടന്റ്, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നമുക്ക് എന്തിനെല്ലാം വേണ്ടി ഉപയോഗിക്കാൻ കഴിയും? ഓർഗനൈസ് ആൻഡ് സ്ട്രക്ചർ പ്രസൻറ്റേഷൻ, പ്രസൻറ്റേഷൻ ഉണ്ടാകാനാണല്ലോ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ. ഓർഗനൈസ് ആൻഡ് സ്ട്രക്ചർ പ്രസൻറ്റേഷൻസ് ഓർഗനൈസ് ചെയ്യാനും സ്ട്രക്ചർ ചെയ്യാനും പറ്റും. അത് കറക്റ്റ്. ഇനി അടുത്തത്, ആനിമേറ്റ് സ്ലൈഡ്സ് ടു ആഡ് വിഷ്വൽ ഇമ്പാക്റ്റ് ഓഫ് ദി പ്രസൻറ്റേഷൻ. ആ പ്രസൻറ്റേഷന് കുറച്ച് കൂടി അട്രാക്ഷൻ ഉണ്ടാക്കാൻ, വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സ്ലൈഡ്സ് ആനിമേറ്റ് ചെയ്യാൻ കഴിയും. അത് പറ്റുമോ? അതും പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉൾപ്പെടാൻ കഴിയുന്ന ഉൾപ്പെടുത്തുന്നതാണ്. പ്രൊവൈഡ് ഇല്ലസ്ട്രേറ്റീവ് ബാക്ക് ഡ്രോപ്പ് ഫോർ ദി കണ്ടന്റ്, ഇല്ലസ്ട്രേറ്റീവ് ബാക്ക് ഡ്രോപ്പ് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന പോലെ കളർ പോയി കൊടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷന്. ഇതിന് ഇവയെല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. ഓർഗനൈസ് ആൻഡ് സ്ട്രക്ചർ പ്രസൻറ്റേഷൻസ്, ആനിമേറ്റ് സ്ലൈഡ്സ് ടു ആഡ് വിഷ്വൽ ഇമ്പാക്ട് ഓഫ് ദി പ്രസൻറ്റേഷൻ, പ്രൊവൈഡ് ഇല്ലസ്ട്രേറ്റീവ് ബാക്ക് ഡ്രോപ്പ് ഫോർ ദി കണ്ടന്റ്. അപ്പോൾ ഓൾ ഓഫ് ദി അബവ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ, ഡി. അടുത്ത പതിനാറാമത്തെ ക്വസ്റ്റ്യൻ, എ പേഴ്സൺസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് ഇമോഷൻസ് പ്രോപ്പർലി ഈസ് കോൾഡ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഇമോഷൻസ് ഉണ്ടാവും, വൈകാരിക. അപ്പോൾ അതിനെ നമുക്ക് കറക്റ്റായ രീതിയിൽ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി, എ പേഴ്സൺസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് ഇമോഷൻസ് പ്രോപ്പർ, ശരിയായ രീതിയിൽ നമ്മുടെ വികാരങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതിനെ എന്ത് വിളിക്കും? ഇൻ്റലിജൻസ് ആണോ വിളിക്കുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്ന് പറയുന്നത്, ഇമോഷണൽ ഇൻ്റലിജൻസ് ആണോ അതോ ഇവയൊന്നും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എ പേഴ്സൺസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് ഇമോഷൻസ്. ഒരാൾക്ക് അയാളുടെ ഇമോഷൻസിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും മാനേജ് ചെയ്യുകയും കഴിഞ്ഞാൽ ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്നത് ഇൻ്റലിജൻസ് എന്ന് വിളിക്കുമോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുമോ, ഇമോഷണൽ ഇൻ്റലിജൻസ് വിളിക്കുമോ അതോ ഇവയൊന്നും അല്ലേ. നമുക്കറിയാം ഇമോഷൻസിനെ ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇമോഷണൽ ഇൻ്റലിജൻസ്, സി ആണ് കറക്റ്റ് ആൻസർ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേറെയാണ്. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ മെഷീൻ ചെയ്യുക, മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം മെഷീൻ ചെയ്ത് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സാധാരണ ഇൻ്റലിജൻസാണ്. അപ്പോൾ അതല്ല, ഇവിടെ കറക്റ്റ് ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിൽഡിംഗ് സ്മാർട്ട് മെഷീൻസ് ക്യാപ്പബിൾ ഓഫ് പെർഫോമിംഗ് ടാസ്ക് ദാറ്റ് ടിപ്പിക്കലി റിക്വയർ ഹ്യൂമൻ ഇൻ്റലിജൻസ്. ആ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതായത് ബിൽഡിംഗ് സ്മാർട്ട് മെഷീൻസ്, അതായത് മെഷീൻസ് സ്മാർട്ട് കമ്പ്യൂട്ടർ സ്മാർട്ട് മെഷീൻസ്, ബിൽഡിംഗ് സ്മാർട്ട് മെഷീൻസ് ക്യാപ്പബിൾ ഓഫ് പെർഫോമിംഗ് ടാസ്ക് ദാറ്റ് ടിപ്പിക്കലി റിക്വയർ ഹ്യൂമൻ, മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് ആവശ്യമുള്ള മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് ആവശ്യമുള്ള കാര്യങ്ങളും മെഷീനിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കും? നമുക്ക് നമ്മൾ മനുഷ്യൻ ചെയ്യുന്ന സാധാരണ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മെഷീനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, അത്തരം മെഷീൻസ് നമ്മൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യൻ ചെയ്യുന്നതുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള മെഷീൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കും? അതിനെയാണ് നമ്മൾ നാച്ചുറൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുകയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിളിക്കുകയോ ഇമോഷണൽ ഇൻ്റലിജൻസ് വിളിക്കുകയോ അതൊന്നും അല്ല. ഇമോഷണൽ ഇൻ്റലിജൻസ് ഇപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരാൾ അവരുടെ ഇമോഷൻസ് ശരിയായ രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സാധാരണ നാച്ചുറലായിട്ടുള്ളതാണ്. മെഷീൻസിനൊന്നും നാച്ചുറലായിട്ടില്ലല്ലോ, അത് കൃത്രിമമായിട്ടുണ്ടാക്കുക, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. മനുഷ്യൻ്റെ ചെയ്യുന്ന കാര്യങ്ങൾ മെഷീനെ കൊണ്ട് കൃത്രിമമായിട്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ബിൽഡിംഗ് സ്മാർട്ട് മെഷീൻസ്, സ്മാർട്ട് മെഷീൻസ് ബിൽഡ് ചെയ്യുക, ആ ഡിജിറ്റൽ മെഷീൻസ് ബിൽഡ് ചെയ്യുക. എന്തിന്, എങ്ങനെയുള്ള മെഷീൻസ്? ക്യാപ്പബിൾ ഓഫ് പെർഫോമിംഗ് ടാസ്ക് ദാറ്റ് ടിപ്പിക്കലി റിക്വയർ ഹ്യൂമൻ ഇൻ്റലിജൻസ്, മനുഷ്യൻ്റെ ബുദ്ധി ആവശ്യമുള്ള കാര്യങ്ങൾ മെഷീനിൽ കൂടി ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ അത്തരം മെഷീൻസിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയും. ഇവിടെ കറക്റ്റ് ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് ബീയിങ് എ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ഈസ്, ഒരു സക്സസ്ഫുൾ വിജയകരമായ രീതിയിൽ ഒരു ഓണ്ടർപ്രണർ വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണറുടെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്താണ്? ഹാവിങ് ആൻ ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ്, ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നതാണോ, ഏണിംഗ് മണി പണം സമ്പാദിക്കുന്നതാണോ, സെർവിങ് ദ സമൂഹത്തെ സേവ് ചെയ്യുന്നതാണോ, എക്സ്പാൻഡിങ് ആസ് മെനി മാർക്കറ്റ് ആസ് പോസിബിൾ, സാധ്യമാകുന്ന അത്രയും മാർക്കറ്റുകൾ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണോ. അപ്പോൾ ആൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് ബീയിങ്സ് എ സക്സസ്ഫുൾ, ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആണെന്നുണ്ടെങ്കിൽ ഹീ ഷുഡ് ഹാവ് ആൻ ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ്. അതാണ് കറക്റ്റ് ആൻസർ. ഒരു ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ് ഉണ്ടാകണം. ഒരു ഓണ്ടർപ്രണർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം വരും. അയാൾ സൊസൈറ്റിയെ സേവ് ചെയ്യണം, അതുപോലെ മാർക്കറ്റ്സ് എക്സ്പാൻഡ് ചെയ്യണം, ഇതെല്ലാം വരും. പക്ഷേ നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്
ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർക്ക് വേണ്ട ക്വാളിറ്റി ആൻഡ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് അത് ഹാവിങ് ആൻ ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ് ഒരു ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് അതായത് റിസ്ക് ബിയർ ചെയ്യാനും ഇന്നോവേഷൻസ് നടത്താനും അങ്ങനെ എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ചുള്ളൊരു മൈൻഡ് സെറ്റ് ആയിക്കൊണ്ടെങ്കിൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആവൂ അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രിറ്റ് മീൻസ് ഗ്രിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഓണ്ടർപ്രണർക്ക് വേണ്ട ക്വാളിറ്റീസ് എല്ലാം പഠിച്ചതിനകത്ത് വന്നതാണ് ഗ്രിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രിട്ടുണ്ട് സെൽഫ് അവെയർനെസ് ഉണ്ട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് ഇൻഡിപെൻഡൻസ് ഉണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഓണ്ടർപ്രണർക്ക് വേണമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആർക്കായാലും ശരി അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഗ്രിട്ട് മീൻസ് ടേക്കിംഗ് ഡിസിഷൻസ് ഓൺ യുവർ ഓൺ ആഫ്റ്റർ കെയർഫുള്ളി തിങ്കിങ് അബൌട്ട് ദം ടേക്കിംഗ് ഡിസിഷൻസ് ഓഫ് യുവർ ഓൺ നിങ്ങളുടെ തന്നെ ഒരു തീരുമാനം എടുക്കുക ആഫ്റ്റർ കെയർഫുള്ളി തിങ്കിങ് അബൌട്ട് ദം ഒരു കാര്യത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം തീരുമാനം എടുക്കുക അതാണോ ഗ്രിട്ട് ടേക്കിംഗ് ഡിസിഷൻസ് ഡിസിഷൻ തീരുമാനം എടുക്കുക ഇത് വളരെ പ്രധാന ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം ടേക്കിംഗ് ഡിസിഷൻസ് ഓൺ യുവർ ഓൺ നിങ്ങളുടേതായ സ്വന്തം ഒരു തീരുമാനം എടുക്കുക ആഫ്റ്റർ കെയർഫുള്ളി തിങ്കിങ് അബൌട്ട് ദം അതിനെ ഒരു കാര്യത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ ചിന്തിച്ചതിന് ശേഷം അല്ലെങ്കിൽ മനസ്സിലാക്കിയതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക അത് ശരിയായിരിക്കും എന്നുള്ള രീതിയിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ ഗ്രിട്ടെന്ന് വിളിക്കുമോ അതിനെയല്ല ഗ്രിട്ടെന്ന് വിളിക്കുന്നത് അതിനെ ഇൻഡിപെൻഡൻസ് എന്നാണ് വിളിക്കുന്നത് ടേക്കിംഗ് ഡിസിഷൻസ് ഓൺ യുവർ നിങ്ങളെ തന്നെ ഒരു തീരുമാനം എടുക്കുക ആഫ്റ്റർ കെയർഫുള്ളി തിങ്കിങ് അബൌട്ട് ദം ഒരു കാര്യത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ ചിന്തിച്ചിട്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കുക അതാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് നോയിങ് വാട്ട് യു ആർ ഗുഡ് അറ്റ് വാട്ട് യു നീഡ് ടു ഇമ്പ്രൂവ് ഓൺ വാട്ട് യു ലൈക്ക് ആൻഡ് ഡു നോട്ട് ലൈക്ക് ഡൂയിങ് ആൻഡ് നോയിങ് യുവർ ഗോൾ ഇൻ ലൈഫ് ഇതാണോ അപ്പം നോയിങ് വാട്ട് യു ആർ ഗുഡ് നിങ്ങൾ ഏത് കാര്യത്തിലാണ് നല്ലത് അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് ആൻഡ് വാട്ട് യു നീഡ് ടു നിങ്ങൾ എവിടെയാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് വാട്ട് യു ലൈക്ക് ആൻഡ് ഡു നോട്ട് ലൈക്ക് ഡൂയിങ് നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാതിരിക്കാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് നോയിങ് യുവർ ഗോൾസ് ഇൻ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലെ ഗോൾസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അങ്ങനെയൊക്കെയുള്ളവരെന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെൽഫ് അവെയർനെസ് അതിനെ സെൽഫ് അവെയർനെസ് എന്നാണ് പറയുന്നത് സ്വയം അറിയുക നമുക്കെന്തെല്ലാം കരുത്തുണ്ട് നമുക്കെന്തെല്ലാം വീക്ക്നെസ് ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ സെൽഫ് അവെയർനെസ് അപ്പോൾ ആദ്യത്തെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് അടുത്ത സെൽഫ് അവെയർനെസ് അടുത്ത സീക്കാത്ത് കൊടുത്തിരിക്കുന്നത് വർക്കിംഗ് ഹാർഡ് ടു അച്ചീവ് യുവർ ഗോൾ ആൻഡ് നോട്ട് ഗിവിങ് അപ്പ് വെൻ യു ഫേസ് ഫെയിലുവർ നമ്മൾ കഠിനമായി ജോലി ചെയ്യുക കഠിനാധ്വാനം ചെയ്യുക നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക ആൻഡ് നോട്ട് ഗിവിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കത്തില്ല വെൻ യു ഫേസ് ഫെയിലുവർ പരാജയം ഉണ്ടാകുമ്പോൾ ഉപേക്ഷിക്കാതെ മുന്നോട്ട് പോവുക ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് പരാജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ പരാജയം ഉണ്ടാകുന്ന സമയത്ത് ആ പരാജയപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ അത് ഉപേക്ഷിച്ചിട്ട് വീണ്ടും മറ്റൊരു തരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല അതായത് നമ്മൾ അഥവാ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അതാണ് ഗ്രിട്ട് എന്ന് പറയുന്നത് അതാ നിശ്ചയദാർഢ്യം ഗ്രിട്ട് എന്ന് പറയാൻ തന്നെ നിശ്ചയദാർഢ്യം നിശ്ചയദാർഢ്യം അതാണ് വർക്കിംഗ് ഹാർഡ് ടു അച്ചീവ് യുവർ ഗോൾസ് ആൻഡ് നോട്ട് ഗിവിങ് അപ്പ് വെൻ യു ഫേസ് ഫെയിലുവർ നോട്ട് ഗിവിങ് അപ്പ് ഉപേക്ഷിക്കുന്നില്ല പരാജയം ഉണ്ടാകുമ്പോൾ പോലും ഉപേക്ഷിക്കാതെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ അതിനെ ഗ്രിട്ട് എന്ന് പറയും അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചുള്ളതും പ്രത്യേകിച്ച് വളരെ അത്യാവശ്യം അപ്പോൾ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിപെൻഡൻസ് ആണ് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സെൽഫ് അവെയർനെസ് ആണ് അടുത്തത് നാലാമത്തെ നോക്കി ബിലീവിങ് ദാറ്റ് യു ക്യാൻ അച്ചീവ് വാട്ട് എവർ യു ഡിസൈൻ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും ബിലീവിങ് ദാറ്റ് യു ഹാവ് ദ കാപ്പബിലിറ്റി ടു അച്ചീവ് നിങ്ങൾക്ക് പിന്നെ ആ കാര്യം നേടിയെടുക്കാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ പറയുന്നത് ബിലീവിങ് ദാറ്റ് യു ക്യാൻ അച്ചീവ് വാട്ട് എവർ യു ഡിസൈൻ നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ബിലീവിങ് ദാറ്റ് യു ഹാവ് ദ കാപ്പബിലിറ്റി ടു അച്ചീവ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് അത് ഒരു കാര്യം നേടണം എന്ന് വിചാരിച്ചാൽ അത് നേടാൻ കഴിയും അത് അതിന് നമ്മൾ സെൽഫ് അവെയർനെസ് എന്ന് പറയുമോ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമോ അപ്പോൾ അത് സെൽഫ് കോൺഫിഡൻസ് ആണ് സെൽഫ് അവെയർനെസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇത് സെൽഫ് കോൺഫിഡൻസ് ആണ് നമ്മൾ പിന്നെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിലേക്കും വിജയത്തിലേക്ക് പോകാൻ കഴിയും ബിലീവിങ് ദാറ്റ് യു ക്യാൻ അച്ചീവ് വാട്ട് എവർ യു ഡിസ് നിങ്ങൾ എന്ത് തീരുമാനിച്ചോ അത് നേടാൻ കഴിയും എന്നുള്ളത് നിങ്ങൾക്കൊരു ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് ആത്മവിശ്വാസം അപ്പോൾ ആത്മവിശ്വാസമുണ്ട് പിന്നെ അതിനെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയും നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശരിയായ രീതിയിൽ ചിന്തിച്ചിട്ട് അതെന്ന് പറയാം ഇൻഡിപെൻഡൻസ് എന്ന് പറയും അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സെൽഫ് അവെയർനെസ് ആണ്
ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരാജയം ഉണ്ടായാൽ പോലും അത് ഉപേക്ഷിക്കാതെ മുന്നോട്ട് സധൈര്യം പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രിറ്റ്. അതാണ് ഗ്രിറ്റ്. 14th ആൻസർ സി ആണ്. ഗ്രിറ്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഹാർഡ് ടു അച്ചീവ് യുവർ ഗോൾസ് ആൻഡ് നോട്ട് ഗിവിങ് അപ്പ് വെൻ യു ഫേസ് ഫെയിലുവർ. അടുത്ത 15th ക്വസ്റ്റ്യൻ, 21st സെഞ്ചുറി സ്കിൽസ് ഇൻക്ലൂഡ്. 21st നൂറ്റാണ്ടിലെ സ്കിൽസ് എന്ന് എന്തെല്ലാം ചേരുന്നതാണെന്ന് അറിയുന്നത്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ സ്കിൽസ്, ഇന്നൊവേഷൻ, സെൽഫ് അവെയർനെസ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, അഡാപ്റ്റബിലിറ്റി ആൻഡ് നെഗോഷിയേഷൻ സ്കിൽസ്, ഓൾ ഓഫ് ദി അബവ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് 21st സെഞ്ചുറി സ്കിൽസ് എന്ന് പറയാൻ ഇവയെല്ലാം ചേരുന്ന, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാകണം, കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് വേണം. നമുക്കിപ്പോൾ 21st സെഞ്ചുറി സ്കിൽസ് എന്ന് പറയാൻ 21st സെഞ്ചുറി ജോബ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണം. നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം, നല്ല രീതിയിൽ ആൾക്കാരോട് സംസാരിക്കാനുള്ള കഴിവ് വേണം. കൊളാബറേഷൻ സ്കിൽ, മറ്റുള്ളവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് വേണം. അല്ലാതെ കൂട്ടത്തിൽ കൂട്ടായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. എല്ലാവരുമായിട്ട് യോജിച്ച് പോകാം, അതാ കൊളാബറേഷൻ സ്കിൽ എന്ന് പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം, കൊളാബറേഷൻ സ്കിൽ വേണം, ഇന്നൊവേഷൻ എന്ന് പറയുന്ന സ്കിൽ ഉണ്ടാകണം, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, സെൽഫ് അവെയർ, നമ്മളെക്കുറിച്ചുള്ള ഒരു അറിവ് വേണം, സെൽഫ് അവെയർനെസ് ഉണ്ടാകണം, നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ട്, നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് ഇതറിഞ്ഞിരിക്കണം. ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്ങും വളരെ പ്രധാനപ്പെട്ടതാണ്. അഡാപ്റ്റബിലിറ്റി ആൻഡ് നെഗോഷിയേഷൻ സ്കിൽസ്, നെഗോഷിയേഷൻ അഡാപ്റ്റബിലിറ്റി, ഇങ്ങനെയുള്ള ഈ സ്കില്ലുകളെല്ലാം വേണം. അപ്പോൾ ഓൾ ദീസ് ആർ 21st സെഞ്ചുറി സ്കിൽസ്. 21st സെഞ്ചുറി സ്കിൽസിൽ പെടുന്നതെല്ലാം കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ സ്കിൽ, ഇന്നൊവേഷൻ, സെൽഫ് അവെയർനെസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, അഡാപ്റ്റബിലിറ്റി ആൻഡ് നെഗോഷിയേഷൻ സ്കിൽസ്, ഓൾ ഓഫ് ദി അബോവ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ വുഡ് കട്ടർ ഹൂ സോ ഫാർ യൂസ് സിമ്പിൾ ആക്സ് ലേൺസ് ടു യൂസ് ആൻ ഇലക്ട്രിക് ആക്സ്, ദ വുഡ് കട്ടർ ഈസ്. ഇപ്പോൾ ഒരു വുഡ് കട്ടർ, തടി മുറിക്കുന്ന ഒരാൾ, ഇതുവരെ സാധാരണ മഴയാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, ആക്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പുതിയതായിട്ട് ഇലക്ട്രിക് ആക്സ് ഉപയോഗിക്കാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് പഴയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അതേ ജോലി, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക, വുഡ് കട്ടറാണ് അയാൾ, വുഡ് കട്ട് ചെയ്യുക, തടി മുറിക്കുക. ഈ തടി മുറിക്കുന്ന ആൾ സാധാരണ പഴയ രീതിയിലുള്ള ആക്സ് അല്ലെങ്കിൽ കോടാലിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അയാൾ ഇലക്ട്രിക് ആക്സ് ഉപയോഗിക്കുന്നു. അത് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് റീസ്കില്ലിംഗ് എന്ന് പറയുമോ, കരിയർ എന്ന് പറയുമോ, ക്രിട്ടിക്കൽ എന്ന് പറയുമോ, അപ്സ്കില്ലിംഗ് എന്ന് പറയും. അപ്പോൾ നമ്മൾ റീസ്കില്ലിംഗും അപ്സ്കില്ലിംഗും എന്താ പഠിച്ചിട്ടുള്ളതാണ്? ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ഒന്നുകൂടി നല്ല രീതിയിൽ മെച്ചപ്പെടുത്ത രീതിയിൽ, അല്ലെങ്കിൽ സ്പീഡായിട്ട്, അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്, അതിനെ അപ്സ്കില്ലിംഗ് എന്നാണ് പറയുക, അപ്സ്കില്ലിംഗ്. ഇപ്പോൾ വുഡ് കട്ടർ സാധാരണ ആക്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു, ഇനി അത് ഇലക്ട്രിക് ആക്സിലേക്കയാൾ മാറിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അപ്സ്കില്ലിംഗ്. റീസ്കില്ലിംഗ് എന്ന് പറയുന്ന അയാൾ മറ്റൊരു ജോലി. ഇപ്പോൾ ഈ വുഡ് കട്ടർ എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ അയാൾ പ്ലംബിംഗ് വർക്ക് കൂടെ ചെയ്യാൻ പോവാണ്. പ്ലംബിംഗ് ഇതുമായിട്ട് യാതൊരു വുഡ് കട്ടിങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ പ്ലംബിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യൻ വർക്ക്, ഇലക്ട്രീഷ്യൻ്റെ വർക്കോ പ്ലംബിംഗ് വർക്കോ മറ്റേതൊരു കാര്യം, ഒരു സ്കിൽ അയാൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് റീസ്കില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം മറ്റൊന്ന് പുതിയതായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിന് റീസ്കില്ലിംഗ് എന്നും, അതിൽ തന്നെ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അപ്സ്കില്ലിംഗ് എന്ന് പറയും. ഇവിടെ അപ്സ്കില്ലിംഗ് ആണ്. അപ്പോൾ വുഡ് കട്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സാധാരണ ആക്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ ഇലക്ട്രിക് ആക്സ് ഉപയോഗിക്കും, ദാറ്റ് ഈസ് അപ്സ്കില്ലിംഗ്. അപ്പോൾ ഈ വുഡ് കട്ടർ തന്നെ ഇഫ് ഹി ഗെറ്റ് സ്കിൽ ഇൻ ഇലക്ട്രീഷ്യൻ വർക്ക് ഓർ പ്ലംബിംഗ് വർക്കിലോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ്റെ വർക്കിലോ അയാൾ അയാൾക്ക് പിന്നെ സ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ റീസ്കില്ലിംഗ് എന്ന് പറയുന്നത്. ദെർഫോർ ദിസ് ഈസ് വുഡ് കട്ടറെ സംബന്ധിച്ചുള്ള ഹിയർ ഇലക്ട്രിക് ആക്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ദാറ്റ് ഈസ് അപ്സ്കില്ലിംഗ്. ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ, അപ്സ്കില്ലിംഗ് ആണ്. അതായത് 17th ക്വസ്റ്റ്യൻ, ജനറേറ്റിംഗ് ഓൺലൈൻ CV യൂസ്ഫുൾ ആസ് ഇറ്റ് ഈസ്. ഓൺലൈൻ CV ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം, ജനറേറ്റിംഗ് ഓൺലൈൻ CV ഈസ് യൂസ്ഫുൾ ആസ് ഇറ്റ് ഈസ് ഫാസ്റ്റ്, 100% ഫ്രീ, വെൽ റിട്ടൺ, ആൾ ഓഫ് ദി അബവ്. ഓൺലൈൻ CV ഈസ് യൂസ്ഫുൾ ആസ് ഇറ്റ് ഈസ് ഫാസ്റ്റ്, 100% ഫ്രീ, വെൽ റിട്ടേൺ, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ ഇതെല്ലാമാണ് ഓൺലൈൻ CV കൊണ്ടുള്ള ഗുണം. ഇതാണ്, അത് ഫാസ്റ്റായിട്ട് ചെയ്യാം. ഓൺലൈനിൽ നമ്മൾ CV കണ്ടുപിടിച്ചിട്ട് നമുക്കത് ഫാസ്റ്റായിട്ട് ചെയ്യാം, 100% ഫ്രീ ആണ്, വെൽ റിട്ടേൺ ആണ്, ആൾ ഓഫ് ദി അബവ്. നമ്മൾ കൂടുതൽ പണിയെടുക്കുകയും പറ്റത്, ഓൺലൈനിൽ പോയിട്ട് നമ്മൾ CV മോഡൽ CV എടുക്കുക, അത് നമ്മൾ ഉപയോഗിക്കുക, ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, നമ്മുടെ വർക്ക് കുറഞ്ഞിരിക്കും, 100% ഫ്രീ ആണത്, പൈസ കൊടുക്കണ്ട, വെൽ റിട്ടേൺ, നല്ല രീതിയിൽ എഴുതിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഓൺലൈൻ CV, ജനറേറ്റിംഗ് ഓൺലൈൻ CV ഈസ് യൂസ്ഫുൾ ആസ് ഇറ്റ് ഈസ് ഫാസ്റ്റ്, 100% ഫ്രീ, വെൽ റിട്ടേൺ, ഇതെല്ലാം ഉള്ള ആൾ ഓഫ് ദി അബവ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ടെക്നോളജി യൂസ്ഡ് ഇൻ GPS സർവീസസ് വെൻ വി യൂസ് ഗൂഗിൾ മാപ്സ് ടു ഫോളോ ഡയറക്ഷൻസ് ടു റീച്ച് എ പ്ലേസ് ഈസ് കാൾഡ്. ഇപ്പോൾ ടെക്നോളജി യൂസ്ഡ് ഇൻ GPS സർവീസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന
വെൻ വി യൂസ് ഗൂഗിൾ മാപ്സ് ഉപയോഗിച്ച് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമല്ലോ. അപ്പം ടു ഫോളോ ഡയറക്ഷൻസ് ടു റീച്ച് എ പ്ലേസ്, ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ആ ടെക്നോളജി യൂസ്ഡ് ഇൻ ജി പി എസ് സർവീസിൽ ഉപയോഗിക്കുന്ന ആ ടെക്നോളജി എന്താ വിളിക്കുക? വോയിസ് ഓവറാണോ, വോയിസ് മേക്കറാണോ, വോയിസ് അസിസ്റ്റൻ്റാണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം അത് വോയിസ് അസിസ്റ്റൻ്റാണ്, വോയിസ് അസിസ്റ്റൻ്റ് സി, വോയിസ് അസിസ്റ്റൻ്റാണ് കറക്റ്റ് ആൻസർ. അടുത്ത 19-ാമത്തെ ക്വസ്റ്റ്യൻ, എലിവേറ്റർ പിച്ച് റെഫേഴ്സ് ടു. എലിവേറ്റർ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവിങ് സ്റ്റെയർ കേസ്, എ ക്വിക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ, എ സോങ് ഇൻ ഹൈ പിച്ച്, നൺ ഓഫ് ദീസ്. ഒരു മൂവിങ് സ്റ്റെയർ കേസിനെയാണോ എലിവേറ്റർ പിച്ച് എന്ന് പറയുന്നത്, അതോ ഒരു ക്വിക്ക് സെൽഫ് ഇൻട്രൊഡക്ഷനെയാണോ, എ സോങ് ഇൻ ഹൈ പിച്ച് ആണോ, നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ നമുക്കറിയാം എലിവേറ്റർ പിച്ച് എന്ന് പറഞ്ഞാൽ മൂവിങ് സ്റ്റെയർ കേസ് എന്ന് പറയാം, അത് എസ്കലേറ്റർ ആണ്, മൂവിങ് സ്റ്റെയർ കേസ് എന്ന് എസ്കലേറ്റർ. സോങ് ഇൻ ഹൈ പിച്ച്, ഉയർന്ന ഹൈ പിച്ചിലുള്ള പാട്ടാണോ? അല്ല. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ ക്വിക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ, പെട്ടെന്നൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, നമ്മളെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എലിവേറ്റർ പിച്ച് എന്ന് പറയും. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചോണം. എ ക്വിക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഈസ് കോൾഡ് എലിവേറ്റർ പിച്ച്. അടുത്ത 20-ാമത്തെ ക്വസ്റ്റ്യൻ, ഫിൽ ദി നമ്പർ ഇൻ ദി പ്ലേസ് ഓഫ് ദി ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ വന്നിരിക്കുന്ന നമ്പർ എത്ര എന്ന് കണ്ടുപിടിക്കുക. ഒരു സീരീസ് ഓഫ് നമ്പർ, അത് 47, 48, 51, 60, 87. ഇത് നമുക്ക് പിന്നെ ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ സിലബസിൽ കൊടുത്തതിനകത്തുണ്ട്. ഇങ്ങനെ നമ്മൾ ചോദിക്കാതെ അത് 47 കഴിഞ്ഞ് 48 ഒന്നാണ് കൂടിയത്, 48 കഴിഞ്ഞിട്ട് 51 ആയി, അപ്പോൾ 3 കൂടി, അപ്പോൾ ഒന്നിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ ഒരു 3. അപ്പോൾ 3-ൻ്റെ കൂടെ അടുത്ത എത്ര വന്നിരിക്കുന്നത്? 60, 9 കൂടി, 3-ൻ്റെ കൂടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ആ 3, ഇവിടുത്തെ 3 ഉണ്ടല്ലോ, ആ 3 ഡിഫറൻസിൻ്റെ കൂടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അടുത്ത 51 60 9, ആ 9 × 3 27 ഇതിനോട് കൂട്ടി, 27. അപ്പോൾ 60ഉം 27ഉം ആണ് 87. അപ്പോൾ അടുത്ത എന്ത് ചെയ്യണം? 27 × 3 വരണം. 27 × 3 വരുമ്പോഴാണ്, 27 × 3 എന്ന് പറഞ്ഞാൽ 71 വരും. 71 ഉം 87 കൂട്ടണം. 71 ഉം 87 കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 71 ആൻഡ് 87, 158 അല്ലേ വരുന്നത്? 27 × ഇത് 27 ആണ്, 60 പ്ലസ് 87 എന്ന് പറയുന്നത് ഡിഫറൻസ് 60 87 മൈനസ് 60, 87 മൈനസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് വരുന്നത് 27. സോ 27 × 3, അപ്പോൾ 81 പ്ലസ് 87, 81 പ്ലസ് 87 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 168. അപ്പോൾ 168 ആണ് വരേണ്ടത്, മനസ്സിലായല്ലോ. ഇവിടെ 1-ൻ്റെ വർധനമുണ്ടായി, അത് കഴിഞ്ഞ് 3-ൻ്റെ വർധനമുണ്ടായി, ആ 3 കഴിഞ്ഞിട്ട് 9-ൻ്റെ വർധനമുണ്ടായി, ആ ഡിഫറൻസും എൻ്റെ കൂടെ 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ആ ഡിഫറൻസിനെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഈ ഡിഫറൻസിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇതേ ഡിഫറൻസ് 3 ആണ്, 3 3 9, 9ഉം 51ഉം ഇവിടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ 60 ആയി. 60ഉം അടുത്ത, അപ്പോൾ 60ഉം ഇതിലുള്ള ഡിഫറൻസ് 9 ആണ്, 9 × 3 27, ആ 27 ഈ 60 കൂട്ടി, അപ്പോൾ 87 വന്നു. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 27 ആണ്, 27 × 3, 27 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81 പ്ലസ് 87 ഈസ് ഈക്വൽ ടു 168. ദെയർഫോർ ആ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ബി ആണ്, 168. അടുത്ത 21-ാമത്തെ ക്വസ്റ്റ്യൻ, സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ഓൺലി ഡാഷ് ബട്ട് ഓൾസോ ഡാഷ്. ആ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ഡാഷ് ബട്ട് ഓൾസോ ഡാഷ്. സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ഇത് മാത്രമല്ല മറ്റൊന്നും കൂടിയാണ്. വെർബലാണോ നോൺ വെർബലാണോ, വെർബലും നോൺ വെർബലും ആണോ, സ്പീക്കിംഗ് റൈറ്റിംഗ് ആണോ, സ്പീക്കിംഗ് ഫോർമുലാണോ, റൈറ്റിംഗ് ഫോർമുലാണോ എന്നാണ് ചോദിക്കുക. അപ്പോൾ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നതാണ് സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് സ്പോക്കൺ കമ്മ്യൂണിക്കേഷനകത്ത് വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ സ്പോക്കൺ കമ്മ്യൂണിക്കേഷനകത്ത്. അപ്പം വാക്കുകളുണ്ടെങ്കിൽ അതിനെ വെർബൽ എന്നാണ് പറയുന്നത്. സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ നോട്ട് ഓൺലി വെർബൽ ബട്ട് ഓൾസോ നോൺ വെർബൽ, നോൺ വെർബലും ആകാം, വാക്കുകളില്ലാതെയും സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് സ്പോക്കൺ കമ്മ്യൂണിക്കേഷനിൽ വരും. അപ്പോൾ അതും പിന്നെ നോൺ വെർബലും സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ഓൺലി വെർബൽ, സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാക്കുകൾ മാത്രമല്ല
നോൺ വെർബൽ ആയിട്ടുള്ള സൗണ്ട്സും അതിനകത്ത് സ്പോക്കൺ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ള ഒരു ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ, മറ്റൊരു ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ അതും സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് ഓൺലി വെർബൽ ബട്ട് നോൺ വെർബൽ ആൾസോ. നോൺ വെർബലും കൂടെ. അപ്പം എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 22-ാമത്തെ ക്വസ്റ്റ്യൻ, ഇമാജിൻ യു ഹാവ് ഡാഷ് ഇൻ എ ബി സി കമ്പനി ആസ് എ ക്രാഫ്റ്റ്സ്മാൻ. ഡാഷ് ആൻ ഇമെയിൽ ടു ബി സെൻഡ് ടു യുവർ സൂപ്പർവൈസർ. അത് ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമാജിൻ യു ഹാവ് ഡാഷ് ഇൻ എ ബി സി കമ്പനി. നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾ എ ബി സി കമ്പനിയിൽ ജോയിൻ ചെയ്തെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ സെൻറ്റൻസിൽ ജോയിൻ ചെയ്തെന്നുള്ളതിൻ്റെ മീനിങ് വരത്തക്ക രീതിയിൽ വരേണ്ടത് ജോയിൻ ആണോ. ഇവിടെ ആദ്യത്തെ വാക്ക് നോക്ക്, ജോയിൻ ആണോ ജോയിൻഡ് ആണോ ജോയിൻഡ്. മൂന്ന് ജോയിൻ്റ് കിടക്കുന്നത്. അപ്പോൾ ജോയിൻ ആണോ ജോയിൻഡ് ആണോ വരേണ്ടത്. എന്നിട്ട് രണ്ടാമത്തെ ഭാഗത്തുള്ള രണ്ടാമത്തെ നോക്കാം. ഇമാജിൻ യു ഹാവ് ഡാഷ്, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. യു ഹാവ് കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ വരുന്നത്. യു ഹാവ് ജോയിൻഡ് ജോയിൻ എന്ന് പറയത്തില്ല. പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ നമുക്കറിയാം ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആവരുണ്ട് വി ത്രീ. അപ്പോൾ ഇമാജിൻ യു ഹാവ് ജോയിൻ, നിങ്ങളൊരു എ ബി സി കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇമാജിൻ യു ഹാവ് ജോയിൻഡ്, അപ്പോൾ ജോയിൻഡ് എന്ന് വരും. അപ്പോൾ ഏത് ജോയിൻഡ്? മൂന്ന് ജോയിൻഡ് വന്നിട്ടുണ്ട്, അതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും കറക്റ്റ്. അടുത്തുകൂടെ കറക്റ്റ് ആണോല്ലോ. ആസ് എ ക്രാഫ്റ്റ്സ്മാൻ, ക്രാഫ്റ്റ്സ്മാനായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തു. ഇനിയും ഡാഷ് ആൻ ഇമെയിൽ ടു ബി സെൻഡ് ടു യുവർ സൂപ്പർവൈസർ. നിങ്ങൾ സൂപ്പർവൈസർക്ക് അയക്കാനുള്ള ഒരു ഇമെയിൽ എഴുതുക, ഇമെയിലിന് വേണ്ടിയുള്ള മാറ്റർ എഴുതുക. അപ്പോൾ റിട്ടൺ എന്ന് പറയുമോ, ഇപ്പോൾ ജോയിൻ വന്നുകൊണ്ട് ഇത് റിട്ടേൺ ഇനിയും വരുന്നില്ലല്ലോ. ഈ റൈറ്റ് റോട്ട് റിട്ടേൺ, ആ ഈ മൂന്നിനകത്ത് വരണം. റൈറ്റ് വരാം, റോട്ട് വരാം, റിട്ടേൺ വരാം. ഇതിനകത്ത് ഏത് വരും? റൈറ്റ് ആൻ ഇമെയിൽ എന്ന് പറയുമോ, റോട്ട് ആൻ ഇമെയിൽ എന്ന് പറയുമോ, റിട്ടേൺ ആൻ ഇമെയിൽ എന്ന് പറയുമോ? നിങ്ങൾ എ ബി സി കമ്പനിയിൽ ജോലിക്ക് പ്രവേശിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് റോട്ട്, അപ്പോൾ ജോലിക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ എഴുതാത്തില്ല, അതിന് മുമ്പ് കടക്കത്തില്ലല്ലോ. റോട്ട് എന്ന് പറഞ്ഞാൽ എഴുതിയതാണ്. അപ്പോൾ റൈറ്റ് ആൻ ഇമെയിൽ എന്നാണ് പറയുന്നത്. റൈറ്റ് ആൻ ഒരു ഇമെയിൽ എഴുതുക, ഒരു ഇമെയിൽ തയ്യാറാക്കുക, റൈറ്റ് ആൻ ഇമെയിൽ. അപ്പോൾ ജോയിൻഡും റൈറ്റും കറക്റ്റ്. ഇമാജിൻ യു ഹാവ് ജോയിൻഡ് ഇൻ എ ബി സി കമ്പനി ആസ് എ ക്രാഫ്റ്റ്സ്മാൻ ഫുൾ സ്റ്റോപ്പ്. ഇനിയും നമ്മളോട് പറയാം, റൈറ്റ് ആൻ ഇമെയിൽ ടു ബി സെൻഡ് ടു യുവർ സൂപ്പർവൈസർ. നിങ്ങളുടെ സൂപ്പർവൈസർക്ക് അയക്കാനുള്ള ഒരു ഇമെയിൽ തയ്യാറാക്കുക, റൈറ്റ് എഴുതുക. അപ്പോൾ ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ. ബി, ജോയിൻഡും റൈറ്റും ആണ്, റിട്ടേണും ഒന്നും വരത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, യു മേ എക്സ്പ്രസ് യുവർ വ്യൂസ് ബൈ ഡാഷ് ടു ദി പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്. യു മേ എക്സ്പ്രസ് യുവർ വ്യൂസ്, നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പറയുക, അല്ലെ പുറത്ത് കാണിക്കുക, എക്സ്പ്രസ് ചെയ്യുക. യു മേ എക്സ്പ്രസ് യുവർ വ്യൂസ്. ഇപ്പോൾ ഒരാൾ ഒരു പ്രോബ്ലം ഉണ്ടായി, അതിൻ്റെ സൊല്യൂഷനെ കുറിച്ച് പറയുന്നു, ഒരു പ്രോബ്ലത്തെക്കുറിച്ച് സൊല്യൂഷനെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പും നിങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ള. അപ്പം നിങ്ങൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? യു മേ എക്സ്പ്രസ് യുവർ വ്യൂസ് ബൈ എഗ്രി ആണോ എഗ്രീയിങ് ആണോ. ആ എഗ്രി എഗ്രീയിങ്, ഇത് രണ്ടും ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യു മേ എക്സ്പ്രസ് യുവർ വ്യൂസ് ബൈ എഗ്രി എന്ന് പറയത്തില്ല, ബൈ എഗ്രീയിങ്, ബൈ ക്യാരിയിങ്. മനസ്സിലായോ? അപ്പോൾ ഐ എൻ ജിയിൽ ബൈ എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്നത്. യു മേ എക്സ്പ്രസ് യുവർ വ്യൂ, എല്ലായിടവും ബൈ കഴിഞ്ഞ് അങ്ങനെയല്ല വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കോൺടാക്സ്റ്റിൽ പറയുന്നത് യു മേ എക്സ്പ്രസ് യുവർ വ്യൂസ് by agreeing or disagreeing to the problems and solutions. നിങ്ങൾക്ക് നിങ്ങളുടെ യോജിപ്പോ വിയോജിപ്പോ എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വ്യൂസ് കാണിക്കുന്നത്. യു മേ എക്സ്പ്രസ് യുവർ വ്യൂസ്, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാം by agreeing or disagreeing to the problems and solutions. അടുത്തത്, അപ്പോൾ അതിൻ്റെ ആൻസർ ബി ആണ്, ആൻസർ ബി ആണ്, എഗ്രീയിങ് disagreeing. അടുത്ത, ഹോബീസ് ഡാഷ് ടു ആക്ടിവിറ്റീസ് ദാറ്റ് വി ഡാഷ് ഇൻ അവർ ലെഷർ ടൈം. ഹോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെഷർ ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഹോബീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗ്രാമറിൻ്റെ പ്രയോഗം, അത് കറക്റ്റ് എന്താണ്? ഹോബീസ്, ഹോബീസ് എന്ന് പറഞ്ഞാൽ ഹോബീസ് പ്ലൂറലാണ്. പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ, സബ്ജക്റ്റ് പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ വെർബും പ്ലൂറലാകണം. വെർബിനെ പ്ലൂറലാക്കാൻ എസ് ഒ ഇ എസ് ഒ ഒഴിവാക്കണം, സിമ്പിൾ പ്രസൻറ്റിൽ. ഹോബീസ് റഫേഴ്സ് എന്ന് പറയത്തില്ല, ഹോബീസ് റഫർ, അല്ലെ റഫേർഡ് എന്ന് പറയാറ്. ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങനെ ഹോബി, ഇവിടുത്തെ റഫർ എന്നേ പറയും. ഹോബീസ് റഫർ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയത്, ഹോബീസ് റഫർ. ഹോബി ആയിരുന്നുണ്ടെങ്കിൽ ഹോബി റഫേഴ്സ് എന്നറിയും. ഒരാളിനെ കുറിച്ച് പറയുമ്പം വെർബ് സിംഗിളറാക്കാൻ എസ് ഒ ഇ എസ് ഒ ചേർക്കണം. ഇവിടെ ഹോബീസ് പ്ലൂറൽ ആയതുകൊണ്ട് റഫർ എന്ന് പറയും.
ഹോബീസ് റെഫർ ടു ആക്ടിവിറ്റീസ് ദാറ്റ് വി വി എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. വി പ്ലൂറലായതുകൊണ്ട് വെർബും പ്ലൂറലാകണം. വി വെർബ് പ്ലൂറലാണെങ്കിൽ എസ് ഒ ഇ എസ് ഒഴിവാക്കണം. വി ഡു. ഹി ആയിരുന്നെങ്കിൽ ഹി ഡസ് എന്ന് പറഞ്ഞേനെ. അത് സിംഗുലറാണ്. സബ്ജക്റ്റ് സിംഗുലറാണെങ്കിൽ വെർബും സിംഗുലറായിരിക്കണം. വെർബ് സിംഗുലറാക്കാൻ സിമ്പിൾ പെർസെൻറ്റിൽ വെർബ് സിംഗുലറാക്കാൻ എസ് അല്ലെങ്കിൽ ഇ എസ് ഇറങ്ങണം. ഗോ ഗോസ്. റൈറ്റ് റൈറ്റ്സ്. അവിടെ എസ് ചേർത്തു റൈറ്റ്സിൻ്റെ ഡബ്ല്യു ആർ ഐ ടി ആണ് റൈറ്റ്. അതിനോട് എസ് ചേർത്തപ്പോൾ റൈറ്റ്സ്. ഗോ എന്നുള്ള ഗോസ് ആയി. ജി ഒ ഇ എസ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എസ് ചേർക്കും, ചിലയിടത്ത് ഇ എസ് ചേർക്കും. അപ്പം വെർബിനെ സിംഗുലറാക്കാൻ എസ് ഒ ഇ എസ് ഒ ചേർക്കണം. ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ട് എസ് ഒ ഇ എസ് ഒ വരാൻ പാടില്ല. അപ്പോൾ ഹോബീസ് ഇത് രണ്ടും പ്ലൂറലാണ്. ഹോബീസും പ്ലൂറൽ, വിയും പ്ലൂറൽ. അപ്പോൾ ഹോബീസ് റെഫർ ടു ആക്ടിവിറ്റീസ് ദാറ്റ് വി ഡു. റെഫേഴ്സും ഡസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സിംഗുലർ ആയിരുന്നു. ഇപ്പോൾ ഹോബി എന്നായിരുന്നെങ്കിൽ ഹോബി റെഫേഴ്സ് ടു ദ ആക്ടിവിറ്റീസ് വൺ ഒരാൾ, അല്ലെ ആക്ടിവിറ്റീസ് രാജു ഡസ് ഇൻ ഹിസ് ലെഷർ ടൈം എന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ അവർ വന്നില്ല, അത് പ്ലൂറൽ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ആൻസർ കറക്റ്റ് ബി ആണ്. 24th. 25th ക്വസ്റ്റ്യൻ, ദ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ് ടു ദ പ്ലേസ് യു ലീവ് ഇൻ ഈസ് കോൾഡ്. നമ്മൾ ജീവിക്കുന്നതിന് ചുറ്റുപാടുമുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? എൻവയോൺമെൻ്റ് എന്ന് വിളിക്കുമോ, നെയ്ബർഹുഡ് എന്ന് വിളിക്കുമോ, എനിമീസ് എന്ന് വിളിക്കുമോ, നൺ ഓഫ് ദീസ് ആണോ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ് ടു ദ പ്ലേസ് യു ലീവ് ഇൻ ഈസ് കോൾഡ് നെയ്ബർഹുഡ്. അതിൻ്റെ നെയ്ബർഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ ചുറ്റുമുള്ള ഹിൽസ്, റിവേഴ്സ്, ലേക്സ്, പാർക്സ്, ഹ്യൂമൻ മെയ്ഡ് സർവീസസ് ലൈക്ക് പോസ്റ്റ് ഓഫീസ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുമുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ നെയ്ബർഹുഡിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇനി ഈ ചുറ്റുപാടിൽ പെടുന്നത് കൂടാതെ മറ്റ് പ്രകൃതിയിലുള്ള മറ്റ് കാര്യങ്ങളെല്ലാം, വെൻ വി ടേക്ക് ദി സറൗണ്ടിങ്സ് എലോങ് വിത്ത് ദി ഫിസിക്കൽ കണ്ടീഷൻ വിച്ച് ദ പേഴ്സൺ ലീവ്സ് ദിസ് എൻവയോൺമെൻറ്റ്. അതിന് ഇത് കൂടാതെ പ്രകൃതിയുണ്ട്, മറ്റ് വായുവുണ്ട്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളെല്ലാം, മനുഷ്യനിർമ്മിതമായിട്ടുള്ളതും മനുഷ്യനിർമ്മിതമല്ലാത്തതും നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ എൻവയോൺ, കുളമായാലും മലയായാലും വീടായാലും ആശുപത്രി ആയാലും ഇതെല്ലാം കൂടെ ചേരുന്നതിനെ നമ്മുടെ നെയ്ബർഹുഡ് എന്ന് പറയും. പക്ഷേ എല്ലാ സറൗണ്ടിങ്സിലുള്ള എല്ലാ കാര്യങ്ങളും ചേർന്നിട്ട് ഫിസിക്കൽ കണ്ടീഷൻ ഉൾപ്പെടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെയ്ബർഹുഡും എൻവയോൺമെൻറ്റും രണ്ടും രണ്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി ആണ്, എൻവയോൺമെൻറ്റ്. അപ്പോൾ അങ്ങനെ 25 ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഈ ക്വസ്റ്റ്യൻസ്, ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇതേ മോഡലുള്ളതായിരിക്കും പരീക്ഷയ്ക്ക് പ്രാവശ്യം ചോദിക്കുക. സെക്കൻഡ് ഇയർകാർക്ക് ഈ വർഷം മുതലാണ് പരീക്ഷ ഉള്ളത്. അത് പുതിയ കരിക്കുലം പ്രകാരമുള്ള പരീക്ഷയാണ്. അപ്പോൾ ഇതുവരെ നിമി മോക്ക് ടെസ്റ്റ് അവരിതുവരെ ഇതുവരെ വന്നിട്ടില്ല. പുതിയത് വന്നാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ മോഡലിലാണ് ചോദിക്കുന്നത്. അതിൽ വരാൻ സാധ്യതയുള്ള രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പം രണ്ടാമത് ഇട്ടിരിക്കുന്നത്. ഇനി ഒരു വീഡിയോയും കൂടി ഇടും, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടും മറ്റും ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ശരിയായി ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക.